മോഡലിനെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ സംഭവമുണ്ടായിരുന്നു. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനെ കൊണ്ടുപോവുകയാണ്. എവിടെയൊക്കെ അവരെ കൊണ്ടുപോകും, ഒപ്പം ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്? അബ്ജോദി, 5 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഈ പ്രതികളെ ഇന്നലെ കോടതി പോലീസിനെ നൽകിയിരിക്കുന്നത്. അവരുടെ തെളിവെടുപ്പ് ഇന്നുണ്ടാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ 11 മണിയോട് തന്നെ MG റോഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന് അടുത്തുള്ള ഹൈഫ്ലൈ ബാറിലടക്കം അവിടെ എത്തും. അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ അതിനുശേഷം ഇവർ ഭക്ഷണം കഴിച്ച ഹോട്ടൽ, തുടർന്ന് കാക്കനാട്, ഈ യുവതിയെ കൊണ്ടുവിട്ടത് കാക്കനാട് ഒരു ലോഡ്ജിലാണ്. അത് അവിടം വരെയുള്ള യാത്ര, അത്തരം സ്ഥലങ്ങളിൽ ഇടന്തര വിശദമായൊരു തെളിവെടുപ്പ് ഇന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്ക് സഹായം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന ഈ യുവതിയുടെ അടക്കമുള്ള വിശദാംശങ്ങൾ കൂടി പോലീസ് തേടുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും റാക്കറ്റുമായി ബന്ധമുള്ളവർ തന്നെയാണോ ഇവർ എന്നൊരു സംശയമാണ് പ്രധാനമായും പോലീസിനുള്ളത്. ഇവരുടെ ഫോൺ രേഖകൾ അടക്കം തന്നെ പരിശോധിക്കുന്നുണ്ട്. നമുക്കറിയാം, കൊച്ചിയിൽ ഈ മയക്കുമരുന്ന് സംഘങ്ങൾ വളരെ വ്യാപകമാണ്. പ്രത്യേകിച്ചും ഇത്തരം പാർട്ടി DJ പാർട്ടി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സംഭവങ്ങളും മുൻകാലങ്ങളടക്കം ഉണ്ടായിട്ടുണ്ട്. അത്തരം ഏതെങ്കിലും ഗ്യാങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ, അവരുമായി എന്തെങ്കിലും ബന്ധമുള്ളവരാണോ ഈ കേസിലെ പ്രതികൾ എന്നതാണ് പോലീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം. അത്തരം അന്വേഷണങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ടായാലും രാവിലെ 11 മണിക്കാണ് ഈ കേസിൽ വിശദമായ തെളിവെടുപ്പ് ഉണ്ടാവുക. ഈ ബലാത്സംഗ കേസിൽ പോലീസിന് ഏകദേശം ചിത്രങ്ങൾ വ്യക്തമായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും റാക്കറ്റുകളുടെ, നേരത്തെ സൂചിപ്പിച്ച മയക്കുമരുന്ന് റാക്കറ്റിന് അടക്കം പങ്കാളിത്തം ഈ സംഭവത്തിൽ അടക്കമുണ്ടോ എന്നാണ്, അല്ലെങ്കിൽ അവരുമായി ഈ പ്രതികൾക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി പരിശോധിക്കുന്നത്. അബ്ജോ.